SSLC examination March 2022, ICT model questions, practical Malayalam medium. Group 2, പ്രസിദ്ധീകരണത്തിലേക്ക് ഭൂപട വായന എന്ന വിഭാഗത്തിൽ ഭൂപട വായനയിലെ ഒന്നാമത്തെ പ്രവർത്തനം അഥവാ ഗ്രൂപ്പ് രണ്ടിലെ നാലാമത്തെ പ്രവർത്തനമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. സൺക്ലോക്ക് സോഫ്റ്റ്വെയർ തുറന്ന് ഭൂപടത്തിൽ രേഖാംശ രേഖകൾ പ്രദർശിപ്പിക്കുക. ഇതിനായി ചുവടെ നൽകിയ പ്രവർത്തനങ്ങൾ ചെയ്യുക. സൺക്ലോക്കിൽ സമയമേഖല ഭൂപടം പ്രദർശിപ്പിക്കുക. അനുയോജ്യമായ ടൂൾ ഉപയോഗിച്ച് രേഖാംശ രേഖകൾ ദൃശ്യമാക്കുക. ഇതിന്റെ സ്ക്രീൻഷോട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ സേവ് ചെയ്യുക. ഇതിന് ചില സൂചനകൾ നൽകിയിട്ടുണ്ട്. സ്ക്രീൻഷോട്ട് എടുക്കുന്നതിനായി കീബോർഡിലുള്ള പ്രിന്റ് സ്ക്രീൻ കീ ആണ് ഉപയോഗിക്കാൻ ഇവിടെ പറയുന്നത്. അതുപോലെ പ്രിന്റ് സ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ ഹോമിലെ പിക്ചേഴ്സ് എന്ന ഫോൾഡറിലാണ് ചിത്രം സേവ് ചെയ്യുന്നത്, സേവ് ആകുന്നത്. ഇത് റീനെയിം ചെയ്ത് എക്സാം 10 ഫോൾഡറിലേക്ക് കോപ്പി ചെയ്യുകയാണ് വേണ്ടത് എന്ന കൃത്യമായ സൂചനകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ പ്രവർത്തനം ചെയ്യേണ്ടത് സൺക്ലോക്ക് സോഫ്റ്റ്വെയറിലാണ്. അപ്പോൾ നമുക്കിവിടെ സൺക്ലോക്ക് സോഫ്റ്റ്വെയർ ആണ് തുറക്കേണ്ടത്. ഇതിനുവേണ്ടി അപ്ലിക്കേഷൻസിൽ എഡ്യൂക്കേഷൻ മെനുവിൽ നിന്ന് സൺക്ലോക്ക് അപ്ലിക്കേഷൻ എഡ്യൂക്കേഷൻ സൺക്ലോക്ക് എന്ന ക്രമത്തിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സൺക്ലോക്കിന്റെ സോഫ്റ്റ്വെയർ നമുക്കിവിടെ തുറക്കാം. ഇതിന്റെ ഈ ജാലകം മാക്സിമൈസ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ നമുക്ക് ഈ മാക്സിമൈസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിന്റെ ഒരു മാക്സിമൈസ് വിൻഡോ വരും. ഈ പ്രതലത്തിൽ എവിടെയെങ്കിലും മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ മെനു ടൂൾസ് ബാർ ഇവിടെ വരുന്നതാണ്. ഇനി ചോദ്യത്തിൽ നൽകിയിട്ടുള്ളത് സൺക്ലോക്കിൽ സമയമേഖല ഭൂപടമാണ് പ്രദർശിപ്പിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെയുള്ളത് ഒരു കേവലം ഭൂപടം മാത്രമാണ്. ഇതിലെ ഈ ആശ്ചര്യ ചിഹ്നത്തിന് മുകളിൽ എക്സ്ക്ലമേഷൻ മാർക്കിന് മുകളിൽ മൗസ് പോയിന്റർ എത്തിക്കുന്ന സമയത്ത് നമുക്കിവിടെ ഈ ഭാഗത്തായിട്ട് എഴുതി വരുന്നത് കാണാം. സ്വിച്ച് ക്ലോക്ക് ആൻഡ് മാപ്പ് വിൻഡോ. മാപ്പ് വിൻഡോയും ക്ലോക്ക് വിൻഡോയും ഭൂപടത്തിന്റെ വിൻഡോയും സമയമേഖല ഭൂപടത്തിന്റെ വിൻഡോയും സ്വിച്ച് ചെയ്യാനുള്ള ബട്ടണാണ് ഈ എക്സ്ക്ലമേഷൻ മാർക്ക് അല്ലെങ്കിൽ ആശ്ചര്യ ചിഹ്നം. അപ്പോൾ നമ്മൾ ഈ ആശ്ചര്യ ചിഹ്നത്തിൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ സമയമേഖല ഭൂപടം ലഭിച്ചിട്ടുണ്ട്. വീണ്ടും ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ സമയമേഖല ഭൂപടം അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ നമുക്ക് വേണ്ട സമയമേഖല ഭൂപടം ആയതുകൊണ്ട് വീണ്ടും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് സമയമേഖല ഭൂപടം ലഭിച്ചു. ഇനി വീണ്ടും അനുയോജ്യമായ ടൂൾ ഉപയോഗിച്ച് രേഖാംശ രേഖകൾ ദൃശ്യമാക്കണം അഥവാ മെറിഡിയൻസ്. അതിനുവേണ്ടി മെറിഡിയൻസ് എം എന്ന ബട്ടന് മുകളിൽ നമ്മൾ മൗസ് പോയിന്റർ എത്തിക്കുന്ന സമയത്ത് അവിടെ താഴെ എഴുതി കാണിക്കുന്നത് നിങ്ങൾക്ക് ഈ ഭാഗത്തായിട്ട് കാണാം. ഡ്രോ ഓർ എറേസ് മെറിഡിയൻസ് എന്ന് പറഞ്ഞാൽ രേഖാംശ രേഖകൾ വരക്കുന്നതിനും മായ്ക്കുന്നതിനും ഉപയോഗിക്കുന്ന ബട്ടണാണ് എം. രേഖാംശ രേഖകൾക്ക് മെറിഡിയൻസ് എന്നാണ് പറയുക. അതിന്റെ ആദ്യത്തെ അക്ഷരമാണ് എം. അപ്പോൾ ഈ എമ്മിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിപ്പോൾ ഇവിടെ രേഖാംശ രേഖകൾ വന്നത് കാണാം. വീണ്ടും എമ്മിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഡിഗ്രി അളവുകൾ താഴെ പ്രത്യക്ഷപ്പെട്ടത് കാണാം. വീണ്ടും എമ്മിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഡിഗ്രി അളവുകൾ പോകുന്നു. വീണ്ടും എമ്മിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് രേഖാംശ രേഖകൾ മുഴുവനായിട്ടും അപ്രത്യക്ഷമാകുന്നു. അപ്പോൾ നമുക്കിവിടെ രേഖാംശ രേഖകൾ വേണം. അതിനുവേണ്ടി എമ്മിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ രേഖാംശ രേഖകൾ വന്നു. വീണ്ടും ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഡിഗ്രി അളവുകൾ കൂടി ഉള്ള ഒരു ചിത്രമാണ് നമുക്കിപ്പോൾ, ഒരു ഭൂപടമാണ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഇനി ചോദ്യത്തിൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാനാണ് ആവശ്യപ്പെടുന്നത്. സ്ക്രീൻഷോട്ട് എടുക്കുന്നതിന് വേണ്ടി ഇവിടെ സൂചന നൽകിയിട്ടുണ്ട്. കീബോർഡിലുള്ള പ്രിന്റ് സ്ക്രീൻ ആണ് ഉപയോഗിക്കേണ്ടത്. അങ്ങനെ പ്രിന്റ് സ്ക്രീൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സ്ക്രീൻഷോട്ട് ലഭിക്കും. അത് ഹോമിലെ പിക്ചേഴ്സ് എന്ന ഫോൾഡറിലായിരിക്കും സേവ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അവിടെ നിന്ന് അത് കോപ്പി ചെയ്ത് അത് റീനെയിം ചെയ്ത് എക്സാം 10 എന്ന ഫോൾഡറിലേക്ക് പേസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി കീബോർഡിലുള്ള പ്രിന്റ് സ്ക്രീൻ എന്ന കീ ഞാനിവിടെ അമർത്തുകയാണ്. പ്രിന്റ് സ്ക്രീൻ എന്ന കീ അമർത്തുന്ന സമയത്ത് ആ സ്ക്രീൻ ഒന്ന് ബ്ലിങ്ക് ആയി പോകുന്ന ഒരു ശബ്ദവും നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. ഇനി ഇപ്പോൾ ഇത് സേവ് ചെയ്തിട്ടുണ്ടാവുക. പ്ലേസസിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ പിക്ചേഴ്സ് എന്ന ഫോൾഡർ കാണാം. ഈ പിക്ചേഴ്സ് എന്ന ഫോൾഡർ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ കൃത്യമായി ഇതിവിടെ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇതാണ് നമ്മൾ ഇപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത ചിത്രം. ഇതൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ചിത്രം ഇവിടെ കൃത്യമായിട്ട് കാണാം. ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകാനാണ് ആവശ്യപ്പെട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ ചിത്രത്തിൽ ക്ലിക്ക് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് റീനെയിം കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്യുക, അണ്ടർസ്കോർ ചോദ്യ നമ്പർ. ഇത് നാലാമത്തെ ചോദ്യം എന്നുള്ളതിന് 4 എന്ന് നൽകുന്നു. ശ്രദ്ധിക്കുക, ഡോട്ട് പി എൻ ജി എന്നത് നമ്മൾ മായ്ച്ചു കളയരുത്. ചിത്ര ഫയലാണ് എന്നതിനുള്ളതാണ് ഡോട്ട് പി എൻ ജി, അത് അവിടെ തന്നെ വേണം. റീനെയിം ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മൾ ആവശ്യപ്പെട്ട ചിത്രമായി. ഇതിവിടെ നിന്ന് കോപ്പി ചെയ്യുകയോ കട്ട് ചെയ്യുകയോ ചെയ്യാം. ഞാനിവിടെ കോപ്പി ചെയ്ത് ഹോമിലുള്ള ഈ എക്സാം 10 എന്ന ഫോൾഡറിൽ പേസ്റ്റ് ചെയ്യുന്നു. ഹോമിലുള്ള എക്സാം 10 എന്ന
ഫോൾഡറിൽ പേസ്റ്റ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക.